ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനി ഫ്രെയിം. അപ്പോൾ നാം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മലയാള സിനിമയിലെ ചില മിസ് കാസ്റ്റുകളെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പായി, നിങ്ങളാരെങ്കിലും ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്താൽ ഞങ്ങൾ ലേറ്റസ്റ്റ് ആയിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. രണ്ടായിരത്തി പന്ത്രണ്ടിൽ AK സാജന്റെ തിരക്കഥയിൽ അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ഒരു ആക്ഷൻ മൂവിയായിരുന്നു അസുരവെത്ത്. ചിത്രത്തിൽ ആസിഫ് അലി ആയിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. ഒരു ഗാങ്സ്റ്ററായിട്ടാണ് ആസിഫ് ഈ ചിത്രത്തിൽ എത്തുന്നത്. എന്നാൽ തുമ്പിയെ കൊണ്ട് കല്ലടുപ്പിക്കുന്നത് പോലെയാണ് ഈ ചിത്രത്തിൽ ആസിഫിനെ കാസ്റ്റ് ചെയ്തത്. അതായത് ഒട്ടും മാച്ച് ആവാത്ത ഒരു കഥാപാത്രമായിരുന്നു ആസിഫിന് ഇതിലേത്. ഒരു പക്ഷേ പൃഥ്വിരാജിനെ പോലെ ഫിസിക്കലി ഫിറ്റ്നസ് ആയിട്ടുള്ള ഒരാൾക്ക് ചെയ്യാവുന്ന റോളായിരുന്നു ഇതിലേത്. ഈ ചിത്രം തനിക്ക് പറ്റിയതല്ല എന്ന് ഒരിക്കൽ ആസിഫ് തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിരുന്നു. 2019 രതീഷ് ബേഗിയുടെ തിരക്കഥയിൽ രാജേഷ് മോഹൻ സംവിധാനം ചെയ്ത ഒരു ആക്ഷൻ ചിത്രമായിരുന്നു തൃശൂർ പൂരം. തൃശൂർ പൂരത്തിലെ അമിട്ട് തിയേറ്ററിൽ പൊട്ടിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു ഇത്. ചിത്രത്തിൽ ജയസൂര്യ, സ്വാതി റെഡ്ഡി, സാബുമോൻ തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. ചിത്രത്തിന്റെ പ്രധാന പരാജയ കാരണം സാബുമോൻ അവതരിപ്പിച്ച ശ്യാം എന്ന വില്ലൻ ക്യാരക്ടർ തന്നെയായിരുന്നു. വില്ലൻ എന്ന രീതിയിൽ സിനിമയ്ക്കും പ്രേക്ഷകർക്കും ഒരു ഇമ്പാക്റ്റും സാബുമോന് കൊടുക്കാനായില്ല. ഒരുപക്ഷെ വില്ലൻ മാസ് ഡയലോഗ് പറയുമ്പോൾ പ്രേക്ഷകർ തലതെളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ഇതിലെ സാബുമോന് ഡയലോഗ് ഇട്ടിട്ടാവും. ചിത്രം കണ്ട പ്രേക്ഷകർ ഒന്നടങ്കം പറഞ്ഞത് ഈ ഗുണ്ടയ്ക്ക് വേറെ വല്ല പണിക്കും പൊക്കിയുടെ എന്നായിരുന്നു. 2022 എസ് എൻ സ്വാമിയുടെ തിരക്കഥയിൽ കെ മധു സംവിധാനം ചെയ്ത ഒരു മിസ്റ്ററി ത്രില്ലർ ചിത്രമായിരുന്നു CBI 5 ദ ബ്രെയിൻ. CBI സീരീസിലെ 5-ാമത്തെ ചിത്രമായിരുന്നു ഇത്. ചിത്രത്തിൽ മമ്മൂട്ടി, മുകേഷ്, സായികുമാർ, രഞ്ജി പണിക്കർ, സൗബിൻ തുടങ്ങിയവരാണ് പ്രധാന വേഷത്തിലെത്തിയത്. ചിത്രത്തിൽ വില്ലൻ കഥാപാത്രമായി വന്ന സൗബിൻ്റെ ക്യാരക്ടർ തന്നെയായിരുന്നു ഈ ചിത്രത്തിലെ ഒരു മിസ്കാസ്റ്റായി തോന്നിയത്. വില്ലൻ എന്ന രീതിയിൽ പ്രേക്ഷകർക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടറായിരുന്നു സൗബിൻ്റേത്. ഇതിലെ സൗബിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് പ്രേക്ഷകർക്ക് നേട്ടുപോയി ഒന്ന് പൊട്ടിക്കാൻ തോന്നിപ്പോകുന്ന അഭിനയമായിരുന്നു. അത്തരത്തിലൊരു പ്രകടനമായിരുന്നു താരം കാഴ്ചവെച്ചത്. ഒരു തരത്തിലും പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ അദ്ദേഹത്തിന് ഈ ചിത്രത്തിലൂടെ ആയില്ല. എന്നിരുന്നാലും ചിത്രം തിയേറ്ററുകളിൽ ഒരു വിജയമായിരുന്നു. 2019 വിഷ്ണു, ഉണ്ണികൃഷ്ണൻ, ബിബിൻ ജോർജ് എന്നിവരുടെ തിരക്കഥയിൽ BC നൗഫൽ സംവിധാനം ചെയ്ത ഒരു കോമഡി ഇല്ലാത്ത കോമഡി ചിത്രമായിരുന്നു ഒരു മണ്ടൻ പ്രേമകഥ. ക്ഷമിക്കണം, ഒരു യമണ്ടൻ പ്രേമകഥ. ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ ദുൽഖർ തന്നെയായിരുന്നു ഈ ചിത്രത്തിലെ പ്രധാന മിസ്കാസ്റ്റേ തോന്നിയത്. ഒരു ലോക്കൽ ക്യാരക്ടറായിട്ട് ഒട്ടും മാച്ച് ആവാത്ത പോലെയാണ് ചിത്രത്തിൽ DQ നെ തോന്നിയത്. ഒരുപക്ഷെ അമർ അക്ബർ അന്തോണി പോലെ ഒരു സ്റ്റാപ്സ്റ്റിക് കോമഡിയായി എഴുതിയ ചിത്രം ബിബിനും വിഷ്ണുവിനും ഒരു വൻ പരാജയമായിരുന്നു സമ്മാനിച്ചത്. ഒരു കോമഡി പറയാൻ കഷ്ടപ്പെടുന്ന DQ വിനെയും സൗബിനെയുമാണ് ചിത്രത്തിൽ ഉടനീളം കാണാൻ കഴിയുന്നത്. സലീം കുമാറിന്റെ പെർഫോമൻസ് മാത്രമായിരുന്നു കുറച്ചെങ്കിലും ചിരി പടർത്തിയത്. മൊത്തത്തിൽ പടം പടക്കമായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 2018 മഞ്ജു വാര്യരെ നായികയാക്കി സാജിദ് യാഹിയ സംവിധാനം ചെയ്ത ഒരു വിഷു പടക്കമായിരുന്നു മോഹൻലാൽ എന്ന മൂവി. ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ മോഹൻലാൽ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ കൽപ്പ് കയറുമായിരുന്നു പ്രേക്ഷകർക്ക്. ഈ ചിത്രം ഇത്രയും വെറുക്കാൻ കാരണം ഇതിലെ വെറുപ്പീര് ക്യാരക്ടറായ മഞ്ജുവിൻ്റെ റോൾ തന്നെയായിരുന്നു. 2.5 മണിക്കൂർ ക്രിഞ്ചടിപ്പിച്ച ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു മഞ്ജു വാര്യരുടേത്. ഈ പടത്തിലെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് തന്നെയായിരുന്നു മഞ്ജുവിനെ കാസ്റ്റ് ചെയ്തത്. ഒരുപക്ഷെ മറ്റേതെങ്കിലും അല്ല, ഈ ചിത്രത്തിന് തന്നെ ആവശ്യമുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലായിരുന്നു ഇത് ഒരുക്കി വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ചിത്രത്തിന് ശേഷമാണ് ലാലേട്ടൻ്റെ കഷ്ടകാലം തുടങ്ങിയത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 2021 പ്രിയദർശൻ ഉണ്ടാക്കിയ ഒരു ആറ്റം ബോംബ് തന്നെയായിരുന്നു മരക്കാർ അറബിക്കടലിലെ സിംഹം. ചിത്രത്തിൽ മോഹൻലാൽ, പ്രണവ് മോഹൻലാൽ, അർജുൻ, സുനിൽ ഷെട്ടി, പ്രഭു, നെടുമുടി വേണു തുടങ്ങിയ ഒരു വമ്പൻ താരനിര തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ചിത്രത്തിലെ പ്രധാന മിസ്കാസ്റ്റ് ഇതിലെ നായകനായ മോഹൻലാൽ തന്നെയായിരുന്നു. കാരണം ചിത്രത്തിലെ ആദ്യ 20 മിനിറ്റ് പ്രണവ് മോഹൻലാൽ ആയിരുന്നു കുഞ്ഞാലി മരക്കരായി വേഷമിട്ടത്. തുടർന്നും പ്രണവ് തന്നെയാണ് കുഞ്ഞാലി ആയിരുന്നതെങ്കിൽ ചിത്രം വേറെ ലെവലിലാകുമായിരുന്നു. എന്നാൽ പെട്ടെന്ന് പ്രണവിൽ നിന്നും ലാലേട്ടനിലേക്ക് ചേഞ്ച് ആകുമ്പോൾ ഒട്ടും ആപ്റ്റ് ആവാത്ത പോലെയാണ് തോന്നിയത്. ചിത്രത്തിലെ ആദ്യ 20 മിനിറ്റ് വളരെ മികച്ച രീതിയിൽ തന്നെ പ്രണവ് തന്റെ റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് ലാലേട്ടനിലേക്ക് വരുമ്പോൾ ഒട്ടും അംഗീകരിക്കാൻ പറ്റാതെ പോവുകയായിരുന്നു പ്രേക്ഷകർക്ക്. പ്രണവിനെ വെച്ച് ഒരു ഫുൾ ഹിസ്റ്റോറിക്കൽ മൂവി ചെയ്യാൻ ശ്രമിക്കാം ഇനിയും സംവിധായകർക്ക്. അദ്ദേഹത്തിന് ആ ഒരു ലുക്കും ബോഡി ഫിറ്റ്നസും ഉണ്ട്. എന്നാൽ ലാലേട്ടനെ പോലെ ഒരാൾക്ക് ഒട്ടും ആപ്റ്റ് ആവാത്ത റോളാണ് ചരിത്ര പുരുഷന്മാരുടേത്, അഥവാ ഹിസ്റ്റോറിക്കൽ ക്യാരക്ടേഴ്സിൻ്റെത്. ലാലേട്ടൻ്റെ ഇതിനു മുമ്പുള്ള ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മിസ്കാസ്റ്റായ നടീ നടന്മാർ മറ്റേതെങ്കിലും സിനിമയിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള സിനിമാ വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. Thank you.